ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പി പി എസ് സിയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളും പരിചയപ്പെടാം ഇപ്പം നോക്കിക്കേ ഇപ്പം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപത്തി മൂന്നിനാണ് ആരാണ് ജനിച്ചത് പാമ്പാടി ജോൺ ജോസഫ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തി മൂന്നിന് ജനിച്ചു മരിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈയിലാണ് മരണമടഞ്ഞത് കേരളത്തിൽ ദളിത് നവോത്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര് പാമ്പാടി ജോൺ ജോസഫ് ദളിത് നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ പാമ്പാടി ജോൺ ജോസഫ് എന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ എവിടെയാണ് ജനിച്ച പേരിൽ തന്നെ ഉണ്ട് പാമ്പാടി കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് അദ്ദേഹം ജനിച്ചത് മെയ് ഇരുപത്തി മൂന്നിൽ അല്ലേ മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളായി മാറിയവർ അനുഭവിച്ച വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളായിട്ട് മാറിയവരുണ്ടല്ലോ അവരനുഭവിച്ച വിവേചനങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂർ ചേരമർ മഹാസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അപ്പം ദളിത് വിഭാഗത്തിൻ്റെ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ് അല്ലേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം എന്ത് സംഘടന രൂപം നൽകിയത് ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി കേരളത്തിലെ ജനങ്ങൾ എന്നാണ് ചേരമർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ തോർത്തിരിക്കുക എന്താണ് ചേരമർ എന്ന വാക്കിൻ്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ ആണല്ലോ ക്രിസ്ത്യാനികളിൽ വിവേചനം അനുഭവിക്കുന്നവർക്കൊപ്പം ഹിന്ദു സമുദായത്തിലെ ജാതി വിവേചനം അനുഭവിക്കുന്നവർക്കും ഈ സംഘടനയിൽ അംഗത്വം നൽകിയിരുന്നു സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പം പാമ്പാടി ജോൺ ജോസഫിൻ്റെ ഒരു പുസ്തകമാണേത് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ഓർത്തിരിക്കണം കേട്ടോ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള അപ്പോൾ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു അധ്യാപകനായും പട്ടാളക്കാരനായും ജോലി നോക്കിയ ശേഷമാണ് ജോൺ ജോസഫ് തൻ്റെ സമുദായത്തിൻ്റെ നവീകരണത്തിനായിട്ട് ഇറങ്ങിയത് അവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈയിലായിരുന്നു പാമ്പാടി ജോൺ ജോസഫിൻ്റെ നിര്യാണം അടുത്ത പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയ സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയ സാധുജന ദൂതൻ എന്ന മാസിക പിന്നീട് ചേരമർ മഹാസഭയുടെ മുഖപത്രം അപ്പോൾ രണ്ട് ഉണ്ട് ചേരമർ മഹാസഭയുടെ മുഖപത്രം ഏതാണ് സാധുജന ദൂതനാണ് അപ്പോൾ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആര് തുടങ്ങി പാമ്പാടി ജോൺ ജോസഫ് അപ്പം ശക്തമായ ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം ഇതിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ മാസിക പ്രസിദ്ധീകരണം തുടർന്നു ഇനി ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം പാമ്പാടി ജോൺ ജോസഫിൻ്റെ ജന്മദേശം എവിടെയാണ് തിരുവല്ല തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപവൽക്കരിച്ചത് ആരാണ് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപവത്കരിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ ചേരമർ മഹാജനസഭയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി സേവനമനുഷ്ഠിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് ഇപ്പം തിരുവിതാംകൂർ ചേരമർ മഹാജനസഭയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയെ സേവനമനുഷ്ഠിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് നാലാമത്തെ ക്വസ്റ്റ്യൻ സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് സാധുജനദൂതൻ എന്ന മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഐക്യ നാടുവാഴിയെ തങ്ങളുടെ പുത്തൻ നാടുവാഴിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ അവർണർ തങ്ങളുടെ ചരിത്രം വീണ്ടെടുത്തത് എന്നായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപത് ഐക്കര നാടുവാഴിയെ തങ്ങളുടെ പുത്തൻ നാടുവാഴിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ അവർണർ തങ്ങളുടെ ചരിത്രം വീണ്ടെടുത്തു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപത് മാർച്ച് ഒൻപത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അതായത് ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പാമ്പാടി ജോൺ ജോസഫ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പാമ്പാടി ജോൺ ജോസഫ് അന്തരിച്ചത് എന്നാണ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ ചെരുമ ബോയ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അതും പാമ്പാടി ജോൺ ജോസഫാണ് ചെരുമ ബോയ് ചെരുമ അല്ലെങ്കിൽ ചെറുമ എന്നൊക്കെ വരുന്നതാണ് ദളിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കോട്ടയത്ത് സഞ്ചാര സ്വാതന്ത്ര്യ പ്രകടനം നടത്തിയത് ആരാണ് അതും പാമ്പാടി ജോൺ ജോസഫാണ് പാമ്പാടി ജോൺ അപ്പോൾ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നുള്ള ഗ്രന്ഥം പിന്നെ സാധുജനദൂതം എന്നുള്ള മാസിക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചിട്ട് ബൈഹാട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് പോയിന്റ്സേ ഉള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക തിരുവിതാംകൂർ ചേരവൻ മഹാസഭയൊക്കെ സ്ഥാപിച്ചത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ